വിവരം RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP അജിത് കുമാർ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് VS സുനിൽകുമാർ ഇന്നും ആവർത്തിച്ച് ചോദിക്കുന്നു. CPIക്ക് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരും. ജെയ്സൺ ചാമവളപ്പിലും നമുക്കൊപ്പമുണ്ട്. ആ ശ്രീജിത്ത് ഇന്നിപ്പോൾ അല്പം മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സുനിൽകുമാർ ആ റിപ്പോർട്ട് എവിടെയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നും ഞാൻ ചോദിച്ചു എന്നാണ് പറയുന്നത്. 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്ന് VS സുനിൽകുമാർ പറയുമ്പോഴും റിപ്പോർട്ട് പുറത്തു വരാത്തതിനുള്ള അതൃപ്തിയുണ്ട്. മാത്രവുമല്ല, പൂർവ്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP RSSന്റെ നേതാക്കളെ കണ്ട് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയോ? ഇക്കാര്യം CPIക്ക് അറിയണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. പുറത്തു വരുന്ന വാർത്തകളിൽ CPIക്ക് അതൃപ്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ശ്രീജിത്ത്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. CPIക്ക് ഈ RSS നേതാവുമായി ADGP അജിത്കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ കടുത്ത അതൃപ്തിയുണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല, ദുർബലപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു കരുതലിൽ മാത്രമാണ് CPI നേതൃത്വം ഒരു പരസ്യപ്രതികരണത്തിന് കാര്യമായി മുതിരാത്തത്. ഇപ്പോഴും പരസ്യപ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കാൻ അവരെ പിന്നോട്ട് വലിക്കുന്നത് മുന്നണിക്കും സർക്കാരിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നത് കരുതിയാണ്. ഇന്നലെ നടന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സമാനമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട്. CPIമിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്കെതിരെ വരുന്ന എല്ലാ ആക്ഷേപങ്ങളും കൂടി CPIക്ക് കൂടി പേരേണ്ടി വരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പോലും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾക്ക് ഈ RSS നേതാവുമായി ADGP അജിത്കുമാർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിനിടയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കടുത്ത അതൃപ്തിയുണ്ട്. LDF സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ ഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥനിരിക്കുന്നത്. അപ്പോൾ LDFിൻ്റെ ചെലവിൽ അത്തരം സ്വകാര്യ കൂടിക്കാഴ്ചയൊന്നും നടത്തേണ്ടതില്ല എന്ന കൃത്യമായ നിലപാടാണ് CPIക്ക് ഇക്കാര്യത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ മറ്റ് ഐഡന്റിറ്റികൾ ഉണ്ടാകാം. എന്നാൽ എങ്കിൽ പോലും അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP തസ്തികയിൽ ഇരിക്കുമ്പോൾ RSS നേതാവുമായി സ്വകാര്യമോ അല്ലാതെയോ ആയ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് തീർത്തും അനുചിതമാണ്. മാത്രമല്ല, അത് തെറ്റായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കിടനൽകും. അത്തരം വ്യാഖ്യാനങ്ങളുടെ ഇരയായി മാറേണ്ടത് സർക്കാരും ഒപ്പം തന്നെ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPIക്കുണ്ട്. അത് CPI നേതൃത്വമായി സംസാരിക്കുമ്പോൾ